നമസ്കാരം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് നടത്തി സകലകലാ വല്ലഭനാകാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ സ്വന്തം ചങ്ക്. ചങ്കിനെ പിടികിട്ടിയില്ല അല്ലേ? മറ്റാരും അല്ല, കോൺഗ്രസിന്റെ സ്വന്തം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ. ചങ്ക് പ്രതിപക്ഷ നേതാവിന്റെ അധികാരം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചങ്ക് എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കും, നടപ്പിലാക്കും. അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളും സംവിധാനം ചെയ്യുന്നത് ചങ്ക് ഒറ്റയ്ക്കാണെന്നാണ് മറ്റ് നേതാക്കന്മാരുടെ പരാതിയും. ചങ്കിന്റെ സംവിധാനത്തിൽ തങ്ങൾക്ക് നല്ല വേഷങ്ങളൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് പിണങ്ങി നടക്കുകയാണ് ചെന്നിത്തലയും മുരളീധരനും. പ്രവർത്തക സമിതിയിൽ നിന്നും തഴഞ്ഞു, നല്ല വേഷങ്ങൾ കിട്ടിയില്ല. അതേസമയം കേരള കോൺഗ്രസിൽ ഗസ്റ്റ് റോളിൽ മാത്രം തിളങ്ങിയിരുന്ന ശശി തരൂറിനെ മുഖ്യ കഥാപാത്രമാക്കി. ഇതിൽ നീരസപ്പെട്ട് നടക്കവെയാണ് ഇവർക്കിപ്പോൾ പുതുപ്പള്ളിയിലും നല്ല വേഷങ്ങൾ സതീശൻ നൽകിയില്ലെന്ന് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പുതുപ്പള്ളിയിൽ സതീശൻ 8 വാർത്താ സമ്മേളനം നടത്തി. ഞങ്ങൾക്ക് 2 നടത്താൻ അവസരം തന്നുള്ളൂ എന്നാണ് ചെന്നി മുരളിമാരുടെ പരിഭവം. അതേസമയം ചങ്കിന്റെ സംവിധാനത്തിൽ നല്ല നടനും മികച്ച വില്ലനുമുള്ള അവാർഡ് കെ സി വേണുഗോപാലിന് കൊടുക്കേണ്ടി വരും. കാരണം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് രംഗത്ത് നല്ല നടനായി അഭിനയിക്കുകയും അണിയറയിൽ വില്ലനായി നിലകൊള്ളുകയും ചെയ്യുന്നത് വേണുവാണെന്ന് പൊതുജനങ്ങൾക്ക് അറിവുള്ള കാര്യമാണല്ലോ. നല്ല നിർമ്മാതാവും ഹാസ്യ നടനുമുള്ള അവാർഡ് നമ്മുടെ കുമ്പിടി മാമൻ കെ സുധാകരന് കൊടുക്കും. കാരണം കുമ്പിടി ഇപ്പോൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചുകൂവി പൊതുജനങ്ങളുടെ മുന്നിൽ തന്നെ ഒരു പരിഹാസ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്നാൽ പുതുപ്പള്ളിയിൽ സംവിധായകനായ ചങ്കിനെയും കടത്തിവെട്ടിയിരിക്കുകയാണ് തരൂര്. പുതുപ്പള്ളിയിൽ മറ്റു പല മുതിർന്ന നേതാക്കൾക്കും കാര്യമായ വേഷം നൽകാതെ എല്ലാവരെയും അണിയറയിൽ ഇരുത്താൻ വി ഡി സതീശന് കഴിഞ്ഞു. അതേസമയം ഗസ്റ്റായി വന്ന് റോഡ് ഷോ നടത്തി മികച്ച കയ്യടി നേടി ഹീറോ ആയി തിരിച്ചുപോയി തരൂര്. ഇതും കൂടി ആയപ്പോൾ കോൺഗ്രസിലെ പല മുതിർന്ന നടന്മാർക്കും കിളിപോയി. തങ്ങൾക്ക് അഭിനയിക്കാൻ നല്ല വേഷങ്ങളൊന്നും കിട്ടിയില്ലെന്ന തോന്നൽ ചെന്നിത്തലയ്ക്കും മുരളീധരനും കെ സി ജോസഫിനും മറ്റു പല നടന്മാർക്കും ഉണ്ടായി. ഇവരുടെ അഭിനയത്തിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് പുതുപ്പള്ളിയിൽ സംവിധായകൻ വി ഡി സതീശൻ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ 8 സിനിമ റിലീസ് ചെയ്യുമ്പോൾ വിജയിച്ചില്ലെങ്കിൽ അതിനുത്തരവാദി വി ഡി സതീശൻ മാത്രമായിരിക്കുമെന്നാണ് കോൺഗ്രസിലെ മറ്റ് നടന്മാർ പറയുന്നത്. മാത്യു കുഴൽനാടൻ രചിച്ച നാടകങ്ങൾ അയാളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ സംവിധായകനായ വി ഡി സതീശന് കഴിഞ്ഞില്ലെന്നും കോൺഗ്രസിലെ മറ്റ് നടന്മാർ പറയുന്നുണ്ട്. നിർമ്മാതാവായ കെ സുധാകരൻ ഫിറ്റ് ചെയ്തു കൊടുത്ത നട്ടെല്ല് കാരണമാണ് കുഴൽനാടൻ തന്റെ ഇഷ്ടാനുസരണം അഭിനയിച്ചതെന്നും അതിപ്പോൾ പാർട്ടിയിൽ വൻ തിരിച്ചടി ഉണ്ടാക്കിയെന്നുമാണ് കോൺഗ്രസിലെ നടന്മാര് പറയുന്നത്. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് തികഞ്ഞ ഗാംഭീരനായി അഭിനയിക്കുന്ന കുഴൽനാടന്റെ തനിനിറം തങ്ങൾ മറ്റൊരു സംവിധാനത്തിലൂടെ പുറത്തു കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നടന്മാര് പറയുന്നത്. എന്തായാലും കോൺഗ്രസിലെ മറ്റ് നടന്മാർ തൽക്കാലം ക്ഷമിക്കുക. കാരണം സംവിധായകൻ ചങ്കിനും നിർമ്മാതാവ് കുമ്പിടിക്കും നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ തങ്ങൾ ഇരിക്കുന്ന കസേര ഒഴിയേണ്ടി വരും. അങ്ങനെ വന്നാൽ ആ കസേര ഇനി തങ്ങൾക്ക് കണി കാണാൻ പോലും കിട്ടില്ല. അതുകൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്ന സമയം ഞങ്ങൾ കഴിവുകൾ തെളിയിക്കട്ടെ, സകലകലാ വല്ലഭരായിക്കോട്ടെ.